23 ഭാഷകളിൽ പ്രാവീണ്യം, അനവധി രചനകൾ. ഭാഷകൾക്കപ്പുറം രാഷ്ട്രകവിയായി പെരുമ നേടിയ ഗോവിന്ദപ്പയുടെ സ്മരണയിലാണ് തുളുനാടിന്റെ മണ്ണിൽ ഗിലിവിണ്ടു പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത്. കേരള കർണാടക സർക്കാരുകളുടെയും കേന്ദ്ര സർക്കാരിന്റെയും സംയുക്ത സംരംഭമായാണ് ഗിലിവിണ്ടു പദ്ധതി വരുന്നത്. പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ഭവനിക ഓഡിറ്റോറിയത്തിന്റെ ശിലാസ്ഥാപനം മഞ്ചേശ്വരത്തെ ഗോവിന്ദപ്പയുടെ വീടിന് സമീപം കേന്ദ്രമന്ത്രി വീരപ്പമൊയ്ലി നിർവഹിച്ചു. ഇപ്പോൾ സ്മാരകമായി നിലനിർത്തിയ ഗോവിന്ദപ്പയുടെ വീട് ദേശീയ സ്മാരകമായി ഉയർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ദിസ് ഈസ് നോട്ട് എ ന്യൂ പ്രോജക്ട്, ദിസ് ഹാസ് ബീൻ ഗോയിങ് ഓൺ സിൻസ് സെവറൽ ഇയേഴ്സ്. അവർ ആംബിഷൻ ഈസ് ടു റെനോവേറ്റ് ദി ഗോവിന്ദ പൈസ് ഹൗസ്. ഇറ്റ്സ് എ ഓൾഡ് ഹൗസ് ഓഫ് മോസ്റ്റ് ദൻ 150 ഇയേഴ്സ്. ഇറ്റ്സ് എ പ്രാക്ടിക്കലി ഹെറിറ്റേജ് ഹൗസ്. സോ ദി എവറി ടൈം യു ആർ തിങ്കിങ് ദൻ എവറി ടൈം ദർ വിൽ ബി ലീക്കേജ്. ദിസ് ടൈം യു നോ വി ഹാവ് ഡിറ്റർമിൻഡ് ടു കംപ്ലീറ്റ് ഇറ്റ്. കർണാടക മന്ത്രി രമാനാഥറയും പരിപാടിക്കെത്തി. ഗിലിവിണ്ടു പദ്ധതിയുടെ ഭാഗമായി കവിയുടെ വീടും സംരക്ഷിച്ചു നിർത്താനുള്ള പ്രവർത്തനവും നടത്തും. നേരത്തെ രാഷ്ട്രകവിയുടെ സ്മാരകത്തിനായി 4 കോടിയുടെ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും കേരള കർണാടക സർക്കാരുകളുടെ ഏകോപനമില്ലായ്മ പദ്ധതിക്ക് തടസ്സമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇരു സംസ്ഥാനങ്ങൾക്ക് പുറമെ കേന്ദ്രവും കൂടി പദ്ധതിക്ക് കൈകോർത്തതോടെ നിലവിൽ സ്മാരകമായി പ്രവർത്തിക്കുന്ന കവിയുടെ വീടിന്റെ സംരക്ഷണ പ്രവർത്തനങ്ങളും നടക്കുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യാവിഷൻ, കാസർകോട്.